നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ആഗസ്റ്റ് മാസം 8 ചൊവ്വാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നവരും അതുപോലെ തന്നെ ആധാർ കാർഡുള്ള ആളുകളുമൊക്കെ ഇനി പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവ രണ്ടും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. രാജ്യത്തെ തിരിച്ചറിയൽ രേഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ആധാർ നിർബന്ധവുമാണ്. അതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങളും കൃത്യമായിരിക്കണം. എല്ലാ വ്യക്തികളും എൻറോൾമെൻറ്റ് തീയതി മുതൽ 10 വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിലവിൽ ആധാർ കാർഡ് ഉപയോക്താക്കൾക്ക് സെപ്റ്റംബർ 30 വരെ സൗജന്യമായി ആധാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ജനന തീയതി, വിലാസം മുതലായ ജനസംഖ്യാപരമായിട്ടുള്ള വിശദാംശങ്ങൾ മാറ്റേണ്ട ആവശ്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ഓൺലൈൻ അപ്ഡേറ്റ് സേവനം ഉപയോഗിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയല്ലാതെ മൈ ആധാർ എന്ന പോർട്ടൽ വഴി സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങളുടെ പകൽ കൊളയിൽ വീഴാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. ആധാർ സംബന്ധമായിട്ടുള്ള പല സേവനങ്ങളും സൗജന്യമാണ്. എന്നാൽ പലപ്പോഴും അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ സേവനങ്ങൾക്ക് വിവിധ കാരണങ്ങൾ കാണിച്ച് അമിത ഫീസ് ഈടാക്കാറുണ്ട്. ഇതിൽ പ്രധാനമായും ഉപയോക്താക്കൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ ആദ്യമായി ആധാർ എടുക്കുകയാണെങ്കിൽ, അതായത് എൻറോൾ ചെയ്യുകയാണെങ്കിൽ, അയാൾ ഒരു തരത്തിലുമുള്ള ഫീസ് നൽകേണ്ടതില്ല. 5 മുതൽ 7 വയസ്സിനും 15 മുതൽ 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ പുതുക്കുന്നതിനും ഫീസ് നൽകേണ്ടതില്ല. ഈ ഒരു സാഹചര്യങ്ങളിൽ ഒഴികെ ഒന്നോ അതിലധികമോ വിവരങ്ങൾ, അതായത് പേര് തിരുത്തൽ, വിലാസം മാറ്റൽ തുടങ്ങിയ ഉൾപ്പെടെ എന്നിവ പുതുക്കുന്നതിനും, തിരിച്ചറിയൽ രേഖ, വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിനും 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. 14 വയസ്സിനിടയിലും 17 വയസ്സിന് ശേഷവുമാണ് ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്കിൽ 100 രൂപയാണ് നിങ്ങൾ ഫീസ് നൽകേണ്ടത്. ഫീസ് നൽകേണ്ടാത്ത പല സേവനങ്ങൾക്കും അക്ഷയ പ്രവർത്തകർ കൂടുതൽ ഫീസ് ഈടാക്കുന്നുണ്ട് എന്ന ആക്ഷേപത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. ഇതിൽ നിരവധി ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയും ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ബാങ്കുകളുടെ പ്രവൃത്തി ദിനം വൈകാതെ ദിവസമാക്കിയേക്കും. ഇതിന് ഇന്ത്യൻ ബാങ്ക് മാനേജ്മെൻറ്റുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, അതായത് IBA തത്വത്തിൽ തീരുമാനമെടുത്തെന്നാണ് സൂചന. ഇതിനോടൊപ്പം ബാക്കി ദിവസങ്ങളിലെ പ്രവൃത്തി സമയം 45 മിനിറ്റ് വർദ്ധിപ്പിച്ചേക്കും. ജൂലൈ 28 IBIയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധനകാര്യ മന്ത്രാലയത്തിന് അവധി സംബന്ധിച്ച് ശുപാർശ നൽകിയിരുന്നു. ഇത് അംഗീകരിച്ചാൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ 5 ദിവസങ്ങളിലായിരിക്കും ബാങ്ക് പ്രവർത്തിക്കുക. ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത്, സർക്കാരിൻ്റെ വിവിധ ലഘു സമ്പാദ്യ പദ്ധതികളിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ആധാർ നമ്പർ നൽകാത്തവർ 6 മാസത്തിനകം നൽകിയില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് താൽക്കാലിക മായി മരവിപ്പിക്കും. അതായത് ആ ഒരു അക്കൗണ്ട് റദ്ദാക്കും എന്നർത്ഥം. ആധാർ നൽകുന്ന മുറയ്ക്ക് അക്കൗണ്ട് വീണ്ടും പ്രവർത്തനക്ഷമമാകും. ഇത് സംബന്ധിച്ച് നിക്ഷേപ പ്രോത്സാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്തി സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പാൻ നമ്പർ നൽകാതിരുന്നവർ 2 മാസത്തിനകം തന്നെ നൽകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. അക്കൗണ്ടിലെ ബാലൻസ് 50,000 രൂപയ്ക്ക് മുകളിലാവുകയോ 1 മാസത്തെ പണമിടപാട് 10,000 രൂപ കടക്കുകയോ ചെയ്താൽ മാത്രം പാൻ നൽകിയാൽ മതിയാകും. മുൻപ് എല്ലാവർക്കും തന്നെ ഇത് ബാധകമായിരുന്നു. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ്, അപരിചിതരായിട്ടുള്ള ആളുകളെ നമ്മുടെ വീടിൻ്റെ സമീപമോ അല്ലെങ്കിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലോ ഒക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോലീസിൽ വിവരം അറിയിക്കാൻ ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുറുവ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉള്ളതായിട്ടുള്ള സ്ഥിരീകരണമൊക്കെ പോലീസ് നൽകിയത്. ഇങ്ങനെയുള്ള ആളുകളെ ചില ഭാഗങ്ങളിൽ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വീടുകളിൽ കയറി മോഷണം നടത്തുന്ന കുറുവ സംഘങ്ങളുടെ കൈവശം മാരകായുധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നതാണ്. മാത്രമല്ല കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അപരിചിതരായിട്ടുള്ള ആളുകളെ നമ്മൾ തീർച്ചയായും കരുതിയിരിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.